ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക്. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വീട്ടിൽ ഇപ്പോഴുള്ള സാധനങ്ങൾ വെച്ച് വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അതിന് മുമ്പായി എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, കൂടെ തന്നെ മൂന്ന് കോഴിമുട്ട കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ മുട്ട നമുക്ക് ഇതിലേക്കൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. മൂന്ന് മുട്ടയും പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഇതൊന്ന് മിക്സ് ആക്കി എടുക്കുക. സ്നാക്ക് തയ്യാറാക്കിയെടുക്കാനായി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ നല്ലപോലെ മെൽറ്റായി വരുന്ന സമയത്ത് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ, അതിൽ നിന്ന് പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തവ മുഴുവനായി ദോശയൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ ഞാനിവിടെ ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുകളിലായിട്ട് ആ മുട്ട ആറി വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതിന് മുകളിലേക്ക് ഞാനിവിടെ രണ്ട് പീസ് ബ്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി ഞാനിവിടെ ഒരു ടീസ്പൂൺ മയോണീസ് ഇതിന് ഈ ഒരു ബ്രെഡ് പീസിന് മുകളിലായിട്ട് പുരട്ടി കൊടുക്കുന്നുണ്ട്. ഈ ഒരു പീസിന് മുകളിൽ മതി. ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത ബ്രെഡ് പീസിന് മുകളിലായിട്ട് ഞാനിവിടെ ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുമൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. സോസും മയോണൈസും പൊട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മുട്ടയും ഓവറായിട്ട് വെന്ത് വരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് വീഡിയോയിൽ കാണുന്ന പോലെ മുട്ട ഇങ്ങനെ ഇതുപോലെ സൈഡൊക്കെ വെടിവെച്ചിട്ട് ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ രണ്ട് ബ്രെഡ് പീസും കൂടെ ഇങ്ങനെ മുകളിൽ വരുന്ന വിധത്തിൽ ചെയ്തെടുക്കുക. ബാക്കിയുള്ള മുട്ട വെച്ച് ഞാനിവിടെ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നാല് പീസ് ബ്രെഡും മൂന്ന് മുട്ടയും കൊണ്ട് നമുക്ക് ഇതുപോലെയുള്ള രണ്ട് സ്നാക്കാണ് കിട്ടുന്നത് കേട്ടോ. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കാൻ മടിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഇതുപോലെ തയ്യാറാക്കി കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു സ്നാക്ക് എടുത്തിട്ട് ഞാൻ ഇതിന് മുകളിൽ അല്പം മയോണീസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ, ഇത് ഓപ്ഷനിലാണ്. അതിനുശേഷം ഞാനിവിടെ സോസ് വെച്ച് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കാണാൻ നല്ല മൊഞ്ചില്ലേ. അപ്പോൾ ഇതുപോലെയൊക്കെ കാണുമ്പോൾ കുട്ടികൾ പെട്ടെന്ന് തന്നെ എടുത്ത് കഴിച്ചോളും. മുട്ടയൊക്കെ കഴിക്കാത്ത കുട്ടിയൊക്കെ ഇതുപോലെ റെഡിയാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഞാനിത് ഒരുന്ന് കട്ട് ചെയ്തെടുക്കുക കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. രണ്ട് സ്നാക്കും ഇതുപോലെ കട്ട് ചെയ്തെടുത്ത ശേഷം ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റി കൊടുത്തിട്ടുണ്ട്. നല്ല കാണാൻ നല്ല മൊഞ്ചുള്ള അതുപോലെ കഴിക്കാനും ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. വളരെ എളുപ്പത്തിൽ വളരെ കുറഞ്ഞ ചേരുവകളുണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നത് വരേക്കും ബൈ.